കൊച്ചിയിൽ നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്നും എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. പിറന്നു വീണ ഉടൻ തന്നെ ഈ ആൺകുഞ്ഞിന്റെ ജീവനെടുത്ത 23-കാരി അമ്മ ബാംഗ്ലൂരിൽ MBA പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. മാത്രമല്ല ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചതാകട്ടെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവാവാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതുമാത്രമല്ല യുവതി അതിജീവിതയാണെന്നും മൊഴി നൽകിയിരിക്കുകയാണ്. നിർബന്ധപൂർവ്വം തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് തന്നെയാണ് പോലീസിന് യുവതി നൽകിയിരിക്കുന്ന മൊഴി. ഇയാളൊരു ഡാൻസറാണെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. സംഭവത്തിൽ ഇപ്പോൾ ഡാൻസറായ യുവാവിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇയാളാണ് ഈ സംഭവത്തിൽ പ്രതിയെന്നും ഉടൻ തന്നെ ഈ പ്രതി അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. അതിജീവിതയും കുടുംബവും 2-3 മാസം മാത്രമേ ആയിട്ടുള്ളൂ നാട്ടിലേക്ക് എത്തിയിട്ടെന്നാണ് സ്ഥലത്തെ കൌൺസിലർ അടക്കമുള്ള ജനപ്രതിനിധികൾ പറയുന്നത്. ഗർഭിണിയാണെന്ന് അറിഞ്ഞ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നതാണോ അതല്ല പഠനം പൂർത്തിയാക്കി വന്നതാണോ എന്നത് സംബന്ധിച്ച അന്വേഷണം പോലീസ് നടത്തുകയാണ്. യുവതി അതിജീവിതയാണെന്ന് അറിഞ്ഞതോടെ ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ മാത്രമല്ല പീഡന കേസ് കൂടി അന്വേഷിക്കേണ്ട സ്ഥിതിയിലേക്ക് കൊച്ചി പോലീസ് എത്തിയിരിക്കുന്നു. മാത്രമല്ല തങ്ങളുടെ മകൾ ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കൾ ഇതുവരെ അറിയാത്തതും ഈ സംഭവത്തിൽ ദുരൂഹത ഉണർത്തുകയാണ്. 23-കാരി പെൺകുട്ടി രാവിലെ പ്രസവിക്കുകയും തുടർന്ന് ആമസോൺ ഡെലിവറി കവറിൽ പൊതിഞ്ഞ് ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് ഈ കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് പെൺകുട്ടി ഫ്ളാറ്റിലെ ശുചിമുറിയിൽ പ്രസവിക്കുന്നത്. പിന്നാലെ കുഞ്ഞിനെ ബെഡ്ഷീറ്റ് കൊണ്ട് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തി ബാൽക്കണിയിൽ നിന്ന് അടുത്തുള്ള പറമ്പിലേക്ക് എറിയുകയായിരുന്നു. എന്നാൽ ഇതിന്റെ ഉന്നം തെറ്റി കുഞ്ഞിന്റെ മൃതദേഹം വീണതാകട്ടെ നട റോഡിലായിരുന്നു. നിലവിൽ പെൺകുട്ടി പോലീസ് കസ്റ്റഡിയിലാണ്. പെൺകുട്ടിക്ക് വൈദ്യസഹായം നൽകേണ്ടതുണ്ട്. ആമസോണിന്റെ പാഴ്സൽ കവറിൽ പൊതിഞ്ഞതാണ് ഈ കേസിൽ ഇപ്പോൾ വഴിത്തിരിവായത്. ഈ കവറിലെ വിലാസം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസിനെ കൊലപാതകികളിലേക്ക് നയിച്ചതും. ഈ കവറിലെ വിലാസം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഒടുവിൽ പെൺകുട്ടിയിലേക്ക് എത്തിയത്. രാവിലെ 8 മണിയോടെയാണ് കൊച്ചി പനമ്പള്ളിയിലെ വിദ്യാനഗറിലെ ഫ്ളാറ്റിന് മുന്നിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. നട റോഡിൽ മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയ നാട്ടുകാർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഫ്ളാറ്റിൽ നിന്നും കുഞ്ഞിനെ താഴേക്ക് എറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കമാണ് പോലീസിന് ലഭിച്ചത്. CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ ഇത് ഏത് ഫ്ളാറ്റിൽ നിന്നാണ് ഈ കുട്ടിയെ വലിച്ചെറിഞ്ഞതെന്ന് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിനെ പുറത്തേക്കെറിയാൻ ഉപയോഗിച്ച ആമസോണിന്റെ കൊറിയർ കവറാണ് പോലീസിന് സഹായമായത്. ആമസോൺ കവറിൽ രേഖപ്പെടുത്തിയ ബാർകോഡ് ട്രാക്ക് ചെയ്ത് പോലീസ് മുന്നോട്ട് പോയതോടെയാണ് സംഭവം അതിജീവിതയിലേക്ക് എത്തിച്ചേരുന്നത്. പെൺകുട്ടി അതിജീവിതയാണെന്ന് അറിഞ്ഞതോടെയാണ് ഈ നവജാത ശിശുവിന്റെ കൊലപാതകത്തിനപ്പുറം മറ്റൊരു പീഡന കേസ് കൂടി അന്വേഷിക്കേണ്ട വിധത്തിൽ കേസന്വേഷണം സങ്കീർണമാകുന്നത്. സ്വന്തം മകൾ ഗർഭിണിയാണെന്ന് അറിയാതെ പോയ രക്ഷിതാക്കളും പോലീസിന്റെ മുന്നിൽ സംശയത്തിൽ തന്നെയാണ്. അതേസമയം വസ്ത്രധാരണത്തിലൂടെയും മറ്റും ഒരു പരിധിവരെയൊക്കെ ഈ ഗർഭാവസ്ഥയെ പ്രത്യക്ഷത്തിൽ മറച്ചുവെക്കാൻ കഴിയുമെങ്കിലും എന്തുകൊണ്ട് അച്ഛനും അമ്മയും മകളും മാത്രമുള്ള വീട്ടിൽ ഇത് അറിയാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യങ്ങളും ഉയരുകയാണ്. ഗർഭാവസ്ഥയെ എത്രത്തോളം മറച്ചുവെക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ശാരീരികമായ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കേണ്ടി സാധിക്കും. എന്നാൽ അതുപോലും ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വളരെയധികം ദുരൂഹതകളും വർദ്ധിക്കുകയാണ്. ഈ കേസിൽ രക്ഷിതാക്കളുടെ വാദത്തെ ഒന്നും പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. അതേസമയം കൊച്ചിയിൽ സ്വന്തമായി വീടുള്ള ഈ കുടുംബം വർഷങ്ങളായി എന്തുകൊണ്ട് ഫ്ളാറ്റിൽ താമസിക്കുന്നു എന്നതടക്കം ചോദ്യമാകുന്നു. അതുമാത്രമല്ല ബിസിനസ് ആവശ്യത്തിനായി പിതാവ് എറണാകുളത്തേക്ക് പോകുമ്പോൾ അമ്മയും മകളും മാത്രമായിരിക്കും ഈ വീട്ടിൽ ഉണ്ടായിരിക്കുകയെന്നും നാട്ടുകാർ സൂചിപ്പിക്കുന്നു. ഈ പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്തി ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇരയാക്കിയ ആ ഡാൻസർ ആരാണ് എന്നതിലേക്കാണ് ഇപ്പോൾ കേസന്വേഷണം നീളുന്നത്. ഉടൻ തന്നെ ഈ പ്രതി പിടിയിലാകുമെന്ന വിവരങ്ങൾ തന്നെയാണ് പോലീസും പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.